ലോകകപ്പിലെ ഫൈനൽ ഗ്രൂപ്പ് മത്സരങ്ങൾ ഒരേ സമയം നടക്കുന്നതിൽ സീസണൽ ആരാധകരിൽ ചിലർ അസ്വസ്ഥരാണ്. കാരണം സമാന്തരമായി നടക്കുന്ന നിർണായക മത്സരങ്ങളിൽ രണ്ടിലൊന്ന് ഒഴിവാക്കേണ്ടി വരുന്നു. ഫിഫ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചുപോയി. ഇതിനൊരു കാരണമുണ്ട്. അതറിയണമെങ്കിൽ 1982 സ്പെയിൻ ലോകകപ്പിലേക്ക് പോകണം. അവിടെ ലോക ഫുട്ബോളിലെ നാണക്കേടിന്റെ കണ്ണീരിന്റെ കഥ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വംശീയതയുടെ, നിറത്തിന്റെ, അപമാനത്തിന്റെ, ഒത്തുകളിയുടെ, അങ്ങനെ ലോക ഫുട്ബോളിന്റെ കാവ്യനീതിക്ക് നിരക്കാത്തൊരു സംഭവം. ഡിസ്ഗ്രേസ് ഓഫ് ജിജോൺ, ജിജോണിന്റെ അപമാനം എന്നാണിത് അറിയപ്പെടുന്നത്. ലോകകപ്പ് അക്കാലത്ത് പശ്ചിമ ജർമ്മനിയായിരുന്നു ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രബല ശക്തി. അൾജീരിയ, ചിലി, ഓസ്ട്രിയ എന്നിവരടങ്ങിയ ഗ്രൂപ്പിൽ സമനില വഴങ്ങിയതിനാൽ പശ്ചിമ ജർമ്മനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്ന് എല്ലാവരും പ്രവചിച്ചു. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൂടെയാണ് ടൂർണമെന്റ് ആരംഭിച്ചത്. ടൂർണമെന്റിന്റെ മൂന്നാം ദിനം അൾജീരിയ 2-1 പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി. തുടർച്ചയായ വിജയങ്ങൾ നേടിയപ്പോൾ പശ്ചിമ ജർമ്മൻ ടീം ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് നിലം പതിച്ചു. ഈ ജയത്തോടെ ഫിഫ ലോകകപ്പിൽ ഒരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുന്ന ആദ്യ ആഫ്രിക്കൻ ടീമായും അൾജീരിയ മാറി. ഗ്രൂപ്പ് പുരോഗമിക്കുമ്പോൾ ചിലിയെ 1-4 തകർത്തുകൊണ്ട് പശ്ചിമ ജർമ്മനി അവരുടെ തകർന്ന അഭിമാനം രക്ഷിച്ചു. അൾജീരിയയാകട്ടെ ഓസ്ട്രിയക്കെതിരെ പതറിയെങ്കിലും ചിലിക്കെതിരെ 3-2 വിജയിച്ചു. ഈ ജയത്തോടെ ഒരു ലോകകപ്പിലെ 2 വിജയിക്കുന്ന ആദ്യ ആഫ്രിക്കൻ ടീം എന്ന റെക്കോർഡും അൾജീരിയ സ്വന്തമാക്കി. ഗ്രൂപ്പിൽ ഓസ്ട്രിയയ്ക്ക് പിന്നിൽ രണ്ടാമതെത്തി. ഓസ്ട്രിയയ്ക്കും പശ്ചിമ ജർമ്മനിക്കും അപ്പോഴും ഒരു മത്സരം ബാക്കിയുണ്ട്. ഏത് 2 രണ്ടാം റൗണ്ടിലേക്ക് മുന്നേറേണ്ടതെന്ന് തീരുമാനിക്കുന്ന കളി. ഓസ്ട്രിയ പശ്ചിമ ജർമ്മനിയെ തോൽപ്പിച്ചാൽ ജർമ്മനി വീട്ടിലേക്ക് പോകും. പശ്ചിമ ജർമ്മനി ഓസ്ട്രിയയെ തോൽപ്പിച്ചാൽ അൾജീരിയ പുറത്താകുകയും ഇരു ടീമുകളും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും. വെസ്റ്റ് ജർമ്മനി 4 ഗോളുകൾക്ക് ജയിച്ചാൽ അൾജീരിയയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടാം എന്ന അവസ്ഥ. വെസ്റ്റ് ജർമ്മനി 3 ജയിച്ചാൽ അൾജീരിയയും ഓസ്ട്രിയയും ടൈ ബ്രേക്കറിലേക്ക് എത്തും. ആകാംക്ഷ നിറഞ്ഞ ആ മത്സരത്തിൽ പശ്ചിമ ജർമ്മനി ആക്രമിച്ച് കളിക്കാൻ തുടങ്ങി. 10 ലീഡ് നേടി. അതിനുശേഷം ഇരു ടീമുകളും ഗോളടിക്കാൻ താല്പര്യം കാട്ടിയില്ല. പകരം അടുത്ത 80 കളിക്കാർ അലക്ഷ്യമായി പന്തുമായി ചുറ്റിക്കറങ്ങി. ആഫ്രിക്കൻ ടീമിന് 2 ഇടം നിഷേധിക്കാൻ ഇരു ടീമുകളും തീരുമാനിച്ചതുപോലെ. സംശയാസ്പദമായ എന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അൾജീരിയൻ അനുയായികൾ നോട്ടിന് തീ കൊളുത്തി വീശി പ്രതിഷേധിച്ചു. ജർമ്മൻ അനുകൂലികൾ പോലും നിരാശയായി. ഒരു ജർമ്മൻ ആരാധകൻ തന്റെ രാജ്യത്തിന്റെ പതാക കത്തിച്ചു. ഒരു ജർമ്മൻ ചാനലിന്റെ കമന്റേറ്ററായ എബർഹാർഡ് സ്റ്റാൻജക് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നടക്കുന്നത് അപമാനകരമാണ്, ഫുട്ബോളുമായി ഒരു ബന്ധവുമില്ല. ഓസ്ട്രിയൻ കമന്റേറ്റർ റോബർട്ട് സീഗറും കളിയെ അപലപിച്ചു. മത്സരത്തിന് ശേഷം പശ്ചിമ ജർമ്മൻ ടീം അവരുടെ ഹോട്ടലിലേക്ക് മടങ്ങി. അവിടെ രോഷാകുലരായ കാണികൾ അവരെ ചീമുട്ടയെറിഞ്ഞു. അടുത്ത ദിവസം ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ രോഷം തുളുമ്പി. പ്രാദേശിക പത്രമായ എൽ കൊമേഴ്സിയോ അതിന്റെ ക്രൈം വിഭാഗത്തിലാണ് മാച്ച് റിപ്പോർട്ട് അച്ചടിച്ചത്. ഒരു മുൻ ജർമ്മൻ കളിക്കാരൻ 22 ഗുണ്ടാ സംഘങ്ങൾ എന്ന് വിളിച്ചു. ഇതേ തുടർന്ന് അൾജീരിയൻ ഫുട്ബോൾ അധികൃതർ ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് 2 രാജ്യങ്ങളും അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്നതിന് വെസ്റ്റ് ജർമ്മനിയും ഓസ്ട്രിയയും ഒത്തുകളിച്ചതാണെന്നും എന്നാൽ സാങ്കേതികപരമായി ഇരു ടീമുകളും കളിയിലെ നിയമങ്ങളൊന്നും ലംഘിച്ചിട്ടില്ലെന്നും ഫിഫ വ്യക്തമാക്കി. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇനി മുതൽ ഓരോ ഗ്രൂപ്പിലെയും അവസാന 2 ഒരേ സമയം നടത്താൻ ഫിഫ തീരുമാനിക്കുകയായിരുന്നു.